ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടമനുസരിച്ച് പട്ടയം നൽകിയ ഭൂമിയിൽ മറ്റ് നിർമ്മാണങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സംസ്ഥാന സർക്കാർ ഇരന്നു വാങ്ങിയതാണെന്ന് ഇടുക്കി അതിജീവന പോരാട്ടവേദി നിയമനിർമ്മാണം യഥാസമയം നടത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു വിധി ഉണ്ടാകില്ലായിരുന്നുവെന്നും നിലവിലെ ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവെന്നും പോരാട്ടവേദി നേതൃത്വം കുറ്റപ്പെടുത്തി ആയിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടമനുസരിച്ച് പട്ടയം നൽകിയിരിക്കുന്ന ഭൂമിയിൽ കൃഷിക്കും വീട് വച്ച് താമസിക്കുന്നതിനും മാത്രമായിരുന്നു അനുമതി നൽകിയിരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടുക്കിയിൽ മാത്രം നിയന്ത്രണങ്ങളും നിരോധനങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ മുൻപ് ഇടുക്കി സ്വദേശിനെ സമർപ്പിച്ച ഹർജിയിൽ ഇടുക്കിയിലെ എട്ട് വില്ലേജുകളിൽ നിലനിൽക്കുന്ന നിർമ്മാണ നിരോധനം സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും നടപ്പിലാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പാറ ഖനത്തിനുള്ള നിരോധനമടക്കം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ചത് ിരുന്ന ഹർജികളടക്കം പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിലുള്ള ഭൂപതിവ് നിയമമനുസരിച്ച് കൃഷി ആവശ്യത്തിന് പട്ടയം നൽകിയിരിക്കുന്ന ഭൂമിയിലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയത് ഇത്തരം ഭൂമിയിലെ റിസോർട്ടുകൾക്കും പെട്രോൾ പമ്പുകൾക്കും നിരോധനം ബാധകമാണ് സർക്കാർ ഇരന്നു വാങ്ങിയ വിധിയാണിതെന്ന് അതിജീവന പോരാട്ട വേദി പ്രതികരിച്ചു നിയമവിരുദ്ധമാണ് എന്ന് അവകാശപ്പെടുന്ന കോടതി തന്നിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ ചോദിച്ചു വാങ്ങിച്ചതാണ് അതിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഘടകകക്ഷി വ്യാപകമായ ശ്രമം അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കേരള ഗവൺമെൻറ് തന്നെയാണ് ഇത് അതിഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലേക്ക് ഒരു വ്യവസായവും ഒരു ബിസിനസ് സംരംഭവും കടന്നു വരാത്ത ഇവിടെയുള്ളവർ ചെയ്യാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന അവസ്ഥ തലസ്ഥാന നഗരിയിലും സംസ്ഥാനത്തെ പ്രധാന പട്ടണങ്ങളിലും അടക്കം നൽകിയിരിക്കുന്ന പട്ടയങ്ങൾ അറുപത്തിനാല് ചട്ടമനുസരിച്ചാണ് അതുകൊണ്ടുതന്നെ അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടമനുസരിച്ച് എൺപത്തിയഞ്ച് ശതമാനം പട്ടയ ഉടമകളെയും മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം നിർമ്മാണങ്ങളെയും വിധി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇത് സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയെന്നും പറയാം ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി